ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ എഗ്ഗ് ബ്രെഡ് പോക്കറ്റിൻ്റേതാണ്. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ടകളാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മിക്സിയിൽ ഇട്ടിട്ട് ഒരു 4 പൾസ് കൊടുത്താൽ പൊടിഞ്ഞു കിട്ടും. പൾസ് എന്ന് പറയുന്നത് നമ്മൾ മിക്സി ഓൺ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഓൺ ചെയ്യുന്നതാണ്. ഓരോ പൾസും ഓരോ സെക്കൻഡ് കൊടുത്താൽ മതി. കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഒരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാബേജ് ആണ്. അടുത്തത് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആണ്. ഇനി 1/2 കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഒരു പച്ചമുളക് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ആവശ്യത്തിനാണ് ചേർക്കുന്നത്. ഇത് 3 ടേബിൾ സ്പൂൺ മയണൈസ് ആണ്. ഇത് 1/2 കപ്പ് മോസറല്ല ചീസ് ആണ്. ചീസ് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ മറ്റൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി വെക്കാം. ഇതിന് പകരം ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതിയാകും. ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു ബ്രെഡ് സ്ലൈസ് ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഇനി ഇതിൻ്റെ വശങ്ങളിൽ ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടിയുടെ മിക്സ് ആണ് പുരട്ടി കൊടുക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ സെൻറ്ററിലായിട്ട് 1/2 ടേബിൾ സ്പൂൺ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മിക്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. സൈഡിലോട്ട് പോവാണ്ട് മിഡിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ഇനി കട്ട് ചെയ്ത് വെച്ച മറ്റൊരു ബ്രെഡ് സ്ലൈസ് ഉപയോഗിച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നന്നായിട്ട് ക്ലോസ് ആയി കിട്ടും. ഇതുപോലെ നമുക്ക് മുഴുവൻ മിക്സും ചെയ്തെടുക്കാം. 3 മുട്ട വെച്ച് ഞാനിവിടെ 8 ബ്രെഡ് പോക്കറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഓരോ ബ്രെഡ് സ്ലൈസും ഫ്ലോർ മിക്സിൽ മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് റോൾ ചെയ്തെടുത്താൽ വശങ്ങളിൽ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആയിക്കോളും. അങ്ങനെ മുഴുവനും ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യാൻ റെഡിയായി. ഞാനിവിടെ ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ബ്രൗൺ നിറമാകുന്നത് വരെ മറിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്യണ്ട. 3-4 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് എടുക്കാം.
പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ മുഴുവൻ എഗ് ബ്രെഡ് പോക്കറ്റ്സ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ഒപ്പമോ മയണീസിൻ്റെ ഒപ്പമോ സെർവ് ചെയ്താൽ നന്നാകും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്രസ് ബെൽ ബട്ടൺ ഫോർ ഓൾ. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.